ഇന്ത്യയുടെ വൈറ്റ് ബോൾ ക്യാപ്റ്റനായിട്ടുള്ള തുടക്കം രണ്ട് സമ്പൂർണ്ണ വിജയങ്ങളിലൂടെ അവിസ്മരണീയമാക്കി മാറ്റിയിരിക്കുകയാണ് രോഹിത് ശർമ്മ. വെസ്റ്റ് ഇൻഡീസിനെതിരായ ഏകദിന പരമ്പര ഹിറ്റ്മാന് കീഴിൽ ഇന്ത്യ തൂത്തുവാരുകയും ചെയ്തു. മൂന്നാമത്തെയും അവസാനത്തെയും മത്സരത്തിൽ 96 റൺസിനാണ് ഇന്ത്യയുടെ വിജയം. ഇതോടെ 2020 പിറകെ ഏകദിനത്തിലും സ്ഥിരം ക്യാപ്റ്റനായ ശേഷമുള്ള ആദ്യ പരമ്പര തൂത്തുവാരുവാൻ രോഹിത്തിന്റെ ടീം ഇന്ത്യക്ക് കഴിഞ്ഞിരിക്കുകയാണ്. നവംബറിൽ ന്യൂസിലാൻഡിനെതിരായ മൂന്ന് മത്സരങ്ങളുടെ 2020 പരമ്പരയിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ തുടക്കം. ഈ പരമ്പരയും ഇന്ത്യ 3-0 തൂത്തുവാരുകയായിരുന്നു. ഇന്ത്യയുടെ മറ്റൊരു ക്യാപ്റ്റനും സാധിച്ചിട്ടില്ലാത്തൊരു വമ്പൻ റെക്കോർഡാണ് രോഹിത് ശർമ്മ ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത്. വിൻഡീസിനെ ഏകദിന പരമ്പരയിൽ തൂത്തുവാരിയ ആദ്യത്തെ ഇന്ത്യൻ നായകൻ എന്ന റെക്കോർഡാണ് ഹിറ്റ്മാനെ തേടിയെത്തിയിരിക്കുന്നത്. മുമ്പൊരിക്കലും വിൻഡീസിനെ ഏകദിനത്തിൽ തൂത്തുവാരുവാൻ ഇന്ത്യക്ക് സാധിച്ചിട്ടില്ല. അതുമാത്രമല്ല, വിൻഡീസിനെ 2020 പരമ്പരയിൽ തൂത്തുവാരിയ ആദ്യ ഇന്ത്യൻ നായകനും രോഹിത് ശർമ്മ തന്നെയാണ്. 2018 ഹിറ്റ്മാന് കീഴിൽ മൂന്ന് മത്സരങ്ങളുടെ പരമ്പരയിൽ ഇന്ത്യ സമ്പൂർണ്ണമായ വിജയം കൊയ്തത്. ഇന്ത്യയുടെ ക്യാപ്റ്റനായിട്ടുള്ള രോഹിത് ശർമ്മയുടെ റെക്കോർഡ് നോക്കിയാൽ വിജയക്കുതിപ്പ് രണ്ടക്കത്തിന് തൊട്ടരികിലെത്തിയിരിക്കുകയാണ്. അവസാനമായി കളിച്ച 9 മത്സരങ്ങളിലും ടീമിനെ വിജയിപ്പിക്കുവാൻ ഹിറ്റ്മാന് സാധിച്ചിട്ടുണ്ട്. മുൻ ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയുടെ റെക്കോർഡും വെസ്റ്റ് ഇൻഡീസുമായിട്ടുള്ള മൂന്നാം ഏകദിനത്തിലെ വിജയത്തോടെ രോഹിത് ശർമ്മ തിരുത്തുകയും ചെയ്തു. നായകനായി ആദ്യത്തെ 13 ഏകദിനങ്ങളിൽ ഏറ്റവും അധികം വിജയങ്ങൾ എന്ന കോഹ്ലിയുടെ റെക്കോർഡാണ് ഹിറ്റ്മാൻ തകർത്തത്. നേരത്തെ 10 വിജയങ്ങളായിരുന്നു കോഹ്ലിയുടെ പേരിൽ ഉണ്ടായിരുന്നത്. ഇതാണ് 11 വിജയമാക്കി രോഹിത് പഴങ്കതിയാക്കിയിരിക്കുന്നത്. ലോക ക്രിക്കറ്റിലേക്ക് വന്നാൽ ആദ്യത്തെ 13 ഏകദിനങ്ങളിൽ രോഹിത്തിന് മുന്നിൽ വെറും 3 ക്യാപ്റ്റന്മാർ മാത്രമേ ഉള്ളൂ. വിൻഡീസ് ഇതിഹാസം ക്ലൈവ് ലോഡും പാകിസ്ഥാൻ ക്യാപ്റ്റന്മാരായ ഇൻസമാമുൾ ഹക്കും മിസ്വാബുൾ ഹക്കുമാണ്. എന്തായാലും ഏകദിന ക്യാപ്റ്റനായ ശേഷം ബാറ്റിംഗിലും രോഹിത് ശർമ്മ മികച്ച പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. രണ്ടാമത് ബാറ്റ് ചെയ്യുമ്പോഴാണ് അദ്ദേഹം ഏറ്റവും അധികം തിളങ്ങിയെന്ന് കണക്കുകൾ പറയുന്നു. ഏകദിന നായകനായി ആദ്യം ബാറ്റ് ചെയ്തപ്പോൾ 2 പുറത്താവാതെ 208, 23, 7, 2, 13 എന്നിങ്ങനെയാണ് രോഹിത്തിന്റെ സ്കോറുകൾ. ഡബിൾ സെഞ്ചുറി മാറ്റി നിർത്തിയാൽ മറ്റ് മികച്ച ഇന്നിംഗ്സുകളൊന്നും തന്നെയില്ലെന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്നാൽ റൺ ചേസിൽ ക്യാപ്റ്റനായ ഹിറ്റ്മാൻ ശരിക്കും ഹീറോ ആയി മാറി. 7-52, പുറത്താവാതെ 83, പുറത്താവാതെ 111, 48, 60 എന്നിങ്ങനെയാണ് ബാറ്റിംഗിൽ അദ്ദേഹത്തിന്റെ പ്രകടനം. അവസാന ഏകദിനത്തിൽ മാനം കാക്കുവാൻ 266 റൺസിന്റെ വിജയലക്ഷ്യമാണ് വിൻഡീസിന് ഇന്ത്യ മൂന്നാം ഏകദിനത്തിൽ നൽകിയത്. പക്ഷേ ഇത്തവണയും ഇന്ത്യൻ ബൌളിംഗ് ആക്രമണത്തിന് മുന്നിൽ അവർക്ക് പിടിച്ചു നിൽക്കാനായില്ല. 7 82 റൺസിലേക്ക് കൂപ്പുകുത്തിയ വിൻഡീസിന് പിന്നീടൊരു തിരിച്ചുവരവ് അസാധ്യമായിരുന്നു. വാലറ്റക്കാരുടെ പോരാട്ട വീര്യം തോൽവിയുടെ ആഘാതം കുറയ്ക്കുവാൻ അവരെ സഹായിച്ചു. കഴിഞ്ഞ 2 മത്സരങ്ങളിലും ആധികാരികമായിട്ട് തന്നെയാണ് ഇന്ത്യ വിജയിച്ചു കയറിയത്. ആദ്യ ഏകദിനത്തിൽ റൺ ചേസിനൊടുവിലായിരുന്നു ഇന്ത്യയുടെ വിജയം. എന്നാൽ രണ്ടാമത്തേതിൽ ആദ്യം ബാറ്റ് ചെയ്ത ശേഷമാണ് ഇന്ത്യ വിൻഡീസിനെ എറിഞ്ഞൊതുക്കിയത്. നേരത്തെ മൂന്നാം ഏകദിനത്തിൽ മുൻനിര ബാറ്റ്സ്മാൻമാർ ഒരിക്കൽ കൂടി ഫ്ലോപ്പായപ്പോൾ മധ്യനിരയും ലോവർ ഓർഡറും ചേർന്ന് ഇന്ത്യയെ രക്ഷിക്കുകയായിരുന്നു. ടോസിന് ശേഷം ബാറ്റ് ചെയ്ത ഇന്ത്യ 265 റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു. 80 റൺസെടുത്ത ശ്രേയസേരാണ് ഇന്ത്യൻ ഇന്നിംഗ്സിലെ ടോപ്പ് സ്കോർ ആയത്. 111 ബോളുകളിൽ 9 ബൗണ്ടറികൾ ഉൾപ്പെട്ടതായിരുന്നു അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സ്. 56 റൺസെടുത്ത ഋഷഭ് പന്താണ് മറ്റൊരു പ്രധാനപ്പെട്ട സ്കോറർ. വാലറ്റത്ത് 38 റൺസെടുത്ത ദീപക് ചഹറിന്റെ പ്രകടനവും ഇന്ത്യയെ 250 കടക്കുവാൻ സഹായിച്ചു. പരമ്പരയിലെ ആദ്യ മത്സരം കളിച്ച ചഹർ 38 ബോളുകളിൽ 4 ബൗണ്ടറികളും 2 സിക്സറും അടക്കമാണ് 38 റൺസ് നേടിയത്. 34 ബോളിൽ 2 ബൗണ്ടറിയും 1 സിക്സറും അടക്കം 33 റൺസെടുത്ത വാഷിംഗ്ടൺ സുന്ദറും നിർണായകമായ സംഭാവനകൾ നൽകുകയും ചെയ്തു. 13 റൺസെടുത്ത ക്യാപ്റ്റൻ രോഹിത് ശർമ്മ, 10 റൺസെടുത്ത ശിഖർ ധവാൻ, റൺസൊന്നും എടുക്കാതെ വിരാട് കോഹ്ലി, 6 റൺസെടുത്ത സൂര്യകുമാർ യാദവ് എന്നിവരെല്ലാം ബാറ്റിംഗിൽ നിരാശപ്പെടുത്തുകയും ചെയ്തു. 5 റൺസുമായി കുൽദീപ് യാദവ്, 4 റൺസുമായി മുഹമ്മദ് സുരാജ്, റൺസൊന്നും എടുക്കാതെ പുറത്താവാതെന്ന പ്രസിദ് കൃഷ്ണ എന്നിങ്ങനെയാണ് മറ്റുള്ളവരുടെ സ്കോറുകൾ. 4 വിക്കറ്റുകളെടുത്ത ജേസൺ ഹോൾട്ടറാണ് വിൻഡീസ് ബൌളർമാരിൽ മികച്ചത്. അൽസരി ജോസഫും ഹെഡൽ മാഷും 2 വിക്കറ്റുകൾ വീതം വീഴ്ത്തുകയും ചെയ്തു.